പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ക്രൂഡ് ഓയിൽ നമ്മുടെ രാജ്യത്തെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മൾ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെയാണ് ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ഒരു മെയിൻ ഫാക്ടറാണ് നമ്മുടെ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് നിർമ്മാണത്തിൽ. അപ്പോൾ നമുക്കറിയാം ക്രൂഡ് ഓയിലിന്റെ വില ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൂടുകയാണെങ്കിൽ നാച്ചുറലി നമ്മുടെ പെട്രോളിയം പ്രൊഡക്ട്സും അത് നമ്മുടെ പെട്രോളും ഡീസലിനൊക്കെ വില കൂടും. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ വില താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പെട്രോളിനും ഡീസലിന്റെ വില താഴേക്ക് പോകും. പക്ഷേ നമുക്കിന്ന് നോക്കാം ഈ ക്രൂഡ് ഓയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, അതായത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസിൽ വരുന്ന ഡിഫറൻസ് ആണോ നമ്മുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസലിന്റെ മാർക്കറ്റ് റേറ്റ് ഇന്ത്യയിൽ ഫിക്സ് ചെയ്യുന്നത്. സോ അതിനെ പറ്റിയിട്ട് നമുക്ക് ഇന്നോട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ പെട്രോളിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പെട്രോളിന് എത്ര കോസ്റ്റ് ആകും എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രൂഡ് ഓയിലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്രൂഡ് ഓയിൽ നമ്മൾ നോർമലി മെഷർ ചെയ്യുന്ന ബാരലിലാണ്. അപ്പോൾ ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 159 liters ആണ്. അപ്പോൾ ഫെബ്രുവരി 2021 ഡാറ്റ പ്രകാരം ഒരു ബാരലിന് നമുക്ക് $16.76 ആണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഒരു ബാരലിന്. അതുപോലെ തന്നെ ജാൻവരി 2021 ഡാറ്റ പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത് $54.76 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഈ രണ്ട് ഡാറ്റ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവിടെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസിന് ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പെട്രോളിയം അല്ലെങ്കിൽ ഡീസൽ പ്രൊഡക്ട്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. ബട്ട് അതാണോ ഇവിടെ പ്രൈസ് കൂടാനുള്ള ചാൻസ് എന്നുള്ളത് നമുക്ക് വഴി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഒരു ബാരലിന് ഇന്ത്യൻ റുപ്പീസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ₹4,329 ആണ് ഒരു ബാരലിന് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒരു ലിറ്ററിന് വരുന്നത് ₹27 ഒരു ലിറ്റർ ക്രൂഡ് ഓയിലിന് നമ്മൾ പേ ചെയ്യേണ്ട പൈസ. അപ്പം ₹27 വാങ്ങുന്ന ക്രൂഡ് ഓയില് നമ്മൾ ₹91 കൊടുത്തിട്ടാണ് നമ്മൾ പെട്രോൾ വാങ്ങുന്നത്. അപ്പം അത്രയും വലിയൊരു ഡിഫറൻസ് ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അറിയാം ക്രൂഡ് ഓയിൽ നമുക്ക് ഡയറക്റ്റ് എടുത്ത് നമ്മുടെ വാഹനങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് റിഫൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ വാഹനങ്ങളിൽ അതൊരു ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് എന്തായാലും റിഫൈൻ ചെയ്യണം. അത് റിഫൈൻ ചെയ്യുന്നതിനുള്ള കോസ്റ്റ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വേറെയും കോസ്റ്റുകൾ വരുന്നുണ്ട്. നമുക്ക് ഡീലേഴ്സിന് കോസ്റ്റ് കൊടുക്കണം, പെട്രോൾ പമ്പ്സിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് കോസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ആ കോസ്റ്റുകൾ, റിഫൈനിങ് കോസ്റ്റും ഡീലേഴ്സ് കോസ്റ്റും എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും ഒരു ലിറ്ററിന് ഒരു 12 മുതൽ 13 രൂപയേ ആകത്തുള്ളൂ. അപ്പം ഒരു കോസ്റ്റ്, ഒരു ലിറ്റർ കോസ്റ്റ് എന്ന് ഒരു ലിറ്റർ പെട്രോളിന് കോസ്റ്റ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40 രൂപയേ വരത്തുണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയും ബാക്കി കിടക്കുകയാണെങ്കിൽ 91-40 ഇടയ്ക്ക് ഒരു ഡിഫറൻസ് 51 രൂപയുണ്ട്. ഈ 51 രൂപ എന്താണെന്നുള്ളത് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ അറിഞ്ഞിരിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ബാക്കി 51 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് ആണ്. നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ്. അപ്പോൾ നമ്മുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസലിന് നമ്മൾ രണ്ട് തരത്തിലുള്ള ടാക്സുകൾ നമ്മൾ പേ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ്, ഒന്ന് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റും ടാക്സ് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ് ആയ സെൻട്രൽ എക്സൈസ് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പെട്രോളിന് നമ്മൾ ഒരു ലിറ്ററിന് 32 രൂപയോളം നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡീസലിന് നമ്മൾ അറൌണ്ട് ഒരു 31 രൂപീസ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം തീർന്നിട്ടില്ല, പിന്നെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിനും നമ്മൾ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ സ്റ്റേറ്റിനും അതാത് പെർസെൻറ്റേജ് അനുസരിച്ച് നമ്മൾ വാറ്റും പേ ചെയ്യുന്നുണ്ട്. അപ്പം അറൌണ്ട് 20% നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് സ്റ്റേറ്റ് ടാക്സ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ടാക്സുകൾ, ഈ രണ്ട് ടാക്സുകളും കൂടി വരുമ്പോൾ തന്നെ വലിയൊരു തുക തന്നെ നമ്മൾ ടാക്സ് ആയിട്ട് നമ്മൾ പെട്രോൾ ഡീസൽ പ്രൊഡക്ട്സിന് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങൾ പേ ചെയ്യുന്ന ഈ പെട്രോൾ അല്ലെങ്കിൽ ഡീസലിന്റെ പ്രൈസിൽ ഒരു മേജർ പോർഷൻ നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന ടാക്സ് ആണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇത്രയും വലിയൊരു തുക ഫേസ് ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം, അതിനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് വർഷം പുറകോട്ടേക്ക് സഞ്ചരിക്കണം. അപ്പോൾ കുറച്ച് വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2012-13 കാലഘട്ടങ്ങൾ. അപ്പം ഈ 2012-13 കാലഘട്ടങ്ങളിൽ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രൂഡ് ഓയിൽ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ബട്ട് നമ്മുടെ ക്രൂഡ് ഓയിൽ പ്രൈസ് കുറവായിരുന്നെങ്കിലും നമ്മുടെ പെട്രോൾ ഡീസൽ പ്രൊഡക്ട്സിന്റെ വാല്യൂസിന്, അതായത് നമ്മൾ പേ ചെയ്തുകൊണ്ടിരുന്ന എമൗണ്ടിന് കാര്യമായിട്ടുള്ള കുറവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ പേ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പെട്രോൾ ഡീസൽ പ്രൊഡക്ട്സും നമ്മൾ പേ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഡിക്രീസ് ആയപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അത് ബാലൻസ് ചെയ്തത് അവർ ടാക്സ് അത് ചാർജ് ചെയ്ത ടാക്സ് ഇൻക്രീസ് ചെയ്തിട്ടാണ്. അപ്പോൾ കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി. ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി മുമ്പേ ചാർജ് ഫിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ടാക്സും പ്ലസ് ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും കൂടി ചെയ്തപ്പോൾ വലിയൊരു തുക തന്നെ നമ്മളിപ്പോൾ പേ ചെയ്യേണ്ടതായിട്ട് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
2017-18 ഡാറ്റ പ്രകാരം 2.3 ക്രോസ് ഓഫ് പ്രോഫിറ്റ്സ് ആണ് നമ്മുടെ ഗവൺമെന്റ് പെട്രോളിയം ഡീസൽ പ്രൊഡക്ട്സിൽ ചാർജ് ചെയ്ത ടാക്സിൽ നിന്ന് ഏൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ഹെവി ആയിട്ട് ഇമ്പോസ് ചെയ്ത ടാക്സ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു റിലീഫ് ഉണ്ടായാൽ മാത്രമേ കുതിച്ചുയരുന്ന നമ്മുടെ പെട്രോൾ ഡീസൽ വിലകൾക്ക് നമുക്കൊരു തടയിടാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ പൈസയുള്ളവർക്ക് ഇതൊരു വിഷയമായിട്ടുള്ള കാര്യമായിരിക്കില്ല, ബട്ട് ഒരു സാധാരണക്കാരന് ഒരു 92 രൂപ കൊടുത്ത് 1 ലിറ്റർ പെട്രോൾ മേടിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ഹെവി ബേഡൻ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല പെട്രോളിന്റെ പ്രൈസ് ഇതുപോലെ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കും ഇതുപോലെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴും സാധാരണക്കാരെയാണ് വീണ്ടും അലട്ടുന്നത്.